ഒരു സംഭവം ഞങ്ങളുടെ ഒരു കിടല സർപ്രൈസ് വീഡിയോ സർപ്രൈസ് എന്ന് വെച്ചാല് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ചെയ്യാന്ന് കരുതി. കമന്റ് ബോക്സിൽ കയറി നോക്കി കഴിഞ്ഞപ്പോ ഒരു നാലാമത്തെ കമന്റ് എടുക്കുന്നത് ഈ പ്രാന്തി വീണ്ടും വന്നല്ല എന്റെ കൂട്ടുകാരൊക്കെ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, എല്ലാവരും കൊണ്ടുവരാൻ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്താൻ എല്ലാം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ ഗൈസ്, അപ്പോ ഞങ്ങൾ ഇന്ന് രാത്രിയാണ് വന്നേക്കണത്. നിങ്ങൾ പിന്നെ വലിയ വന്നിട്ടുണ്ട്. സോ സാഡ് അമ്മേ. എന്താണ് എന്റെ മോൾ അങ്ങനെ? അയ്യോ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം അല്ലേ. ഒരു സംഭവം ഞങ്ങളുടെ ഒരു കിടല സർപ്രൈസ് വീഡിയോ സർപ്രൈസ് എന്ന് വെച്ചാല് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ചെയ്യാന്ന് കരുതി. ഡെഡിക്കേഷൻ ആയിട്ട് അതിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യാന്ന് കരുതി അല്ലേ. അതെന്താണ് സംഭവം ഒന്നും ഞങ്ങൾ പറയണില്ല. അതില് അതെ, ഇപ്പൊ ഇത് കഴിയുമ്പോ ഇപ്പൊ അമ്മ തുടങ്ങും. ഇപ്പൊ ഇപ്പൊ പുറത്ത് ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. ഇപ്പൊ കൂട്ടുകാരത്തിമാരൊക്കെ വരും. അതെ. അപ്പൊ അത് അതെ, അപ്പൊ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. യൂട്യൂബിലേക്ക് ഇടാനാണ് സെറ്റ് ചെയ്യുന്നത്. അതെ, യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടിയാണ്. നമുക്ക് അതിൽ നിന്ന് സെറ്റ് ആവും. നമുക്ക് ഇവലെ കോപ്പറേറ്റീവ് ഷോ വരൂല്ല, നമുക്ക് അറിഞ്ഞൂടാ. എന്നാലും നമ്മ അതെ ഇടുന്നു. അപ്പൊ നമുക്ക് വെച്ചാൽ അമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം ചെയ്യാം. അതെ അതെ, സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം. കുക്കിംഗ് വീഡിയോ വരുന്നതും അല്ല, കഴിച്ചു കൊതിപ്പിക്കണമൊന്നുമില്ല. അതെ അതെ, കഴിച്ചു കൊതിപ്പിക്കണമില്ല, കഴിച്ച് വെറുപ്പിക്കണമില്ല. അതെ അതെ, കഴിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അമ്മയില്ല ഒരാളിൽ ഇത്രയേറെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോ വരുമ്പോ തന്നെ ഫോൺ എടുത്ത് നമ്മ നോക്കുക. അവിടെ ജോലി സ്ഥലത്ത് ഫോൺ എടുക്കാനും സമയമാണ്, തിരക്കാണല്ല. ഫോൺ എടുത്ത് നോക്കിയപ്പോ എനിക്ക് പെട്ടെന്ന് ഞാൻ കരിങ്കാലിടെ ഞാൻ ഇൻസ്റ്റയിൽ കരിങ്കാലിടെ കൊറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആൾക്കാർ ഇട്ടിട്ട് വെറുപ്പിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ഇതാദ്യം വീട്ടില് ചുമന്നനായിട്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ കരിങ്കാളി പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് അത് കുറെ വീഡിയോ എന്റെ പറയാണ് വീഡിയോ കിടക്കണം. എങ്കിലും എനിക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ ആ വീഡിയോ എടുത്ത് നോക്കാനാ എന്റെ അടുത്ത് ആരോടും പറഞ്ഞു വിട്ട്. ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കി. ഇപ്പൊ സൗണ്ട് ഇല്ലാണ്ട് ഈ കാണണതായിക്കോട്ടെ ആ വീഡിയോ. സൗണ്ട് ഇല്ലാണ്ട് നിങ്ങൾ സൗണ്ട് മനസ്സിൽ കൂട്ടിക്കോ. കമന്റ് ബോക്സിൽ നോക്കണോട്ടോ. ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തേക്കാട്ടാ. ഇൻസ്റ്റാ ലിങ്ക് ആയിക്കോ, കയറിക്കണില്ലേ. അതിൽ അടിപൊളി കമന്റ് അടുത്ത് കേട്ടോ. അപ്പൊ ഞാൻ വേഗം അതിലെ കമന്റ് ബോക്സിൽ കയറി നോക്കി കഴിഞ്ഞപ്പോ ഒരു നാലാമത്തെ കമന്റ് എടുക്കണത് ഈ പ്രാന്തി വീണ്ടും വന്നല്ല. കേട്ടിട്ട് പണ്ടൊക്കെ എനിക്ക് അങ്ങനെ കേൾക്കുമ്പോ സങ്കടമൊക്കെ വരും. അപ്പൊ ഞാനിവരോട് പറയും, എടാ ഞാനില്ലടാ ഇനി വീഡിയോ പിടിക്കാനായിട്ട് എന്നൊക്കെ പറയും. ഞാൻ ചിരിച്ചു ഒറ്റക്കന ഇറന്ന് ചിരിച്ചാകണേരുന്നു. ഞാൻ ജോലി ഞങ്ങക്ക് ഭയങ്കര ചിരിയാണോ എന്താന്ന് വെച്ചുകഴിഞ്ഞാ കൊറേ നാളായി ഇങ്ങനെ നോക്കണം. ചുമന്നനെ ഏറ്റിട്ട ഏറ്റിട്ട് കരിങ്കാളി ഡാൻസ് അല്ല ഞങ്ങൾ നിന്നുണ്ട് പാടാനാണ്. ഈ ചുമന്നനായിട്ടിട്ട് ചെയ്യാനോ ആൾക്കാർ പറഞ്ഞിട്ടാണ്. മക്കളൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്ത്. ഞാൻ വെറുതെ ടിവിയുടെ മുമ്പിൽ വെച്ച് പാടി ചെയ്ത്. അത് കഴിഞ്ഞ് എനിക്ക് ആ പാട്ട് ഇട്ടപ്പൊ എനിക്ക് ഡാൻസ് വരും തന്നെ. അപ്പൊ അതാണ് ആ പ്രത്യേകത. അപ്പൊ പിന്നെ അതൊരു ചുമന്ന ഡ്രസ് ഇട്ട് ചെയ്തുകൂടെ എന്ന് വെച്ചപ്പോ എനിക്കൊരു ചുമന്ന ഒരു പതിനായിട്ട് ഉണ്ടല്ല. അപ്പൊ അതിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചിരി. എനിക്കത് ഓർക്കുമ്പോ ഞാൻ വണ്ടി വിളിച്ചൊക്കെ പോകുമ്പോഴൊക്കെ അത് ഓർത്ത് ചിരിക്കും. ഈ പ്രാന്തി വീണ്ടും വന്നാൽ ഞാൻ എന്ത് പ്രാന്താണ്. എന്തോരോ ആൾക്കാർ ആ വീഡിയോ ഒക്കെ ചെയ്യണത്, വീഡിയോ ഒക്കെ ചെയ്യണ ഒരു രസമല്ലേ, സന്തോഷം അല്ലേ. ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ കൊച്ചിന് ഞാനൊരു താങ്ക്സ്, ഞാൻ താങ്ക്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് കൊടുത്തേന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും മകൻ ഒരു ഹായ്. ഇനിയും വിളിച്ചാലും ഞങ്ങള് പത്ത് കൈയില് തിരിച്ചു ഞങ്ങൾ പറയും. സന്തോഷം വിളിച്ചു അറിഞ്ഞല്ലോ. പഠിപ്പിച്ചേക്കണല്ലേ പാട്ടുള്ളൂ. പറഞ്ഞു പറഞ്ഞു പിന്നില്ലേ. ആ സംഭവം പറയാം. ഇനിയിപ്പൊ കൊറേ ടീമൊക്കെ അവിടെ വരും. അപ്പൊ നമ്മ അവരെ കാണിച്ചൊക്കെ തരാം. എന്താണ് സംഭവം ഒന്നും കാണിച്ചു തരൂല. അതെ, ആ വീഡിയോ എന്ന് വെച്ചാല് അതിനുവേണ്ടി മാത്രം വീഡിയോ എടുക്കാൻ പോകണം. അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇപ്പൊ അധികം വൈകാണ്. ഇവര് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എടുക്കും, പെട്ടെന്ന് നമ്മ കാണിക്കുകയും ചെയ്യും. അപ്പോ നമുക്കത് നല്ല പവർ ആയിട്ട് നമുക്ക് കാണിക്കാം. ഇല്ലേ, പൊളിക്കൂലേ. പിന്നെ പിന്നെ പ്രാന്തോട്ടൊന്നും മമ്മോനെ മക്കളെ പ്രാന്തായിട്ടൊന്നും അല്ല ഇത് ചെയ്യണം. നമുക്ക് സമയമില്ല, എന്നാലും നമ്മുടെ ഒരു സന്തോഷം. അതെ, നിങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം. അതിനു വേണ്ടി ചെയ്യണതാണ് ഞങ്ങളുടെ സ്വത്ത് ലൈഫ് എൻജോയ് ചെയ്യാൻ നമ്മള് തീരും. പിന്നെ എല്ലാ വീഡിയോയിലും പറഞ്ഞ കാര്യം തന്നെ നമ്മള് ഞങ്ങള് തന്നെയല്ല, നമ്മളെല്ലാവരും അങ്ങനെ നിക്കണമെന്നാണ് എന്റെ. അതെ അതെ അതെ.
അവിടെ അച്ഛനോട് ടി വി കാണുന്നത്, അച്ഛൻ അച്ഛൻ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നു, അച്ഛനോട് ടി വി ഉണ്ട് ഹാപ്പിയാണ്, ആലിയൻസ് ഉണ്ട് ഹാപ്പിയാണ് അവിടെ. അതെ, ഇവരിപ്പത് അംഗം തുടങ്ങാൻ പോണ ഇപ്പൊ ഇവിടെ. അപ്പൊ അതിന് മുമ്പ് എന്തൊക്കെയാണ് സംഭവം ചുമ്മാ കാണിച്ചാൽ, അതെ വന്നവരെ കാണിച്ചാൽ, അത് ബാക്കി കാണിച്ചാൽ ഇന്ന് ഫുഡിന്റെ വീഡിയോസ് ഒന്നുമില്ല. അപ്പൊ ഇത് ഒരു കിടിലം വീഡിയോന്റെ മുന്നോടി ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടാ. അപ്പൊ എല്ലാരും ഒന്ന് ഇത് കാണാം. അപ്പൊ ഇന്ന് നമുക്ക് അവര് വന്നിട്ട് കാണിച്ചു തരാം. ആശാനുണ്ട്, എല്ലാരും ഉണ്ട്, എല്ലാരും കാണുന്നുണ്ട് ആശാനെ. അപ്പൊ ഒരു കിട്ടില വെടിക്കിട്ട് സാധനം ഒരെണ്ണം വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കാണ്, കുറച്ചേരായി ചെയ്യണത്, ഇനി ഉണ്ട് കുറച്ചേരും കൂടി. നിങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഇത് കളിക്കുന്നത്, അതെ അതെ, കൊറേ പേര് ആവശ്യപ്പെട്ടതാണ്. അതെ, അപ്പൊ നല്ല സെറ്റ് സാധനം അറിയാവുന്നവര് ആവശ്യപ്പെട്ടവർക്ക് അറിയാൻ പറ്റില്ല എന്താണ്, അപ്പൊ കമന്റി പറഞ്ഞേക്ക എന്താണ് സംഭവം എന്ന് വെച്ചാല്. അപ്പൊ എല്ലാരും കളിച്ച ആവശ്യതയായിട്ടൊക്കെ നിക്കണ് അല്ലേ. എല്ലാരും വേർത്ത് ചെയ്യും. അപ്പൊ നമുക്ക് ഇത്രയും പേരാണുള്ളത്, 12 പേരുണ്ട്. അപ്പൊ ഇതിന് കളിച്ച് സെറ്റായിട്ട് തട്ടിലൊരു കിടലം വെടിക്കട്ട് ഐറ്റം വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്ത് നിക്കാം അല്ലേ. അപ്പൊ ഇതിന് പ്രാക്ടീസ് നടക്കട്ടെ. ഹലോ ഗായ്സ്, അപ്പൊ നോക്കിയേ, ഇതൊക്കെ കഴിഞ്ഞ് എല്ലാരും പോയി. സമയം 10:30 എല്ലാരും പോയി, 11:10 ആയി. അപ്പൊ രണ്ടു ദിവസമേ തുടങ്ങിയിട്ടല്ലേ, മൂന്നാമത്തെ ദിവസം ഇന്ന്. അപ്പോ നല്ല രണ്ടു ദിവസം കൂടി ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് നല്ല രസകരമായ ഒരു സാധനം നമ്മള് സെറ്റ് ചെയ്ത് തന്നിരിക്കും. അപ്പോ നമ്മ ഒന്നും പറയാനല്ല, അതിനെ പറ്റി ഒരു സാമ്പിൾ ഒന്നും തന്നില്ല. അപ്പോ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ, കിടുക്കാണ്ട് കിഡിലൻ വീഡിയോസ് ആയിട്ടേക്ക് വരാൻ പോണത്. അപ്പോ ഈ കൊച്ചിയുടെ പങ്കെടുക്കാനായിട്ട് എല്ലാവരും ഞാൻ ഇങ്ങനെ അതെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഓടി എത്തുന്നുണ്ട്, ഭയങ്കര സഹകരണം ഉണ്ട് എല്ലാവരും കൂടി. അതെ, അപ്പോ യൂട്യൂബില് വീഡിയോ പിടിക്കാനെന്നൊക്കെ പറഞ്ഞപ്പോ യൂട്യൂബിനുവേണ്ടി മാത്രമാണ് ഈ പ്രാക്ടീസ് ചെയ്യണത്. അത് അത് പുറത്തൊന്നും കളിക്കാനല്ല, യൂട്യൂബിന് വേണ്ടി മാത്രമാണ് ഈ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോ അധികം വലിച്ചിരുത്തിയിട്ടുള്ള ഇനി നമുക്ക് ആഴ്ചകളൊക്കെ നമുക്ക് തട്ടി കാണാം. അതിനു മുമ്പ് കുറച്ച് ദിവസം പ്രാക്ടീസ് ഒക്കെ ഉണ്ടാവും. എന്നാണ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയിക്കാം, ഒരു വീഡിയോ നമുക്ക് പറയാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിതാണല്ലോ, ഞാൻ ഒന്ന് പറയാനുള്ളൂ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് സപ്പോർട്ട് ചെയ്തേക്ക്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.